ഹലോ ഗ്രേപ്പ് മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ 20 കോടി കേരളത്തിൽ നിന്നും മാത്രമായി ഷെയർ കിട്ടുന്ന 4-ാമത്തെ സിനിമയായി ചരിത്രത്തിൽ മാറുന്നു ഭീഷ്മപർവം എന്ന് തന്നെ പറയാം. ഇതിന് മുമ്പ് 3 സിനിമകളാണ്, അതിനകത്തിൽ 2 മോഹൻലാൽ ചിത്രങ്ങളും ഒരെണ്ണം മലയാള സിനിമയല്ല ബാഹുബലിയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഒരു അന്യസംസ്ഥാന ചിത്രം നേടുന്ന ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ ബാക്കിയുള്ള ചിത്രങ്ങളുടെയൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായി മാറിയിരിക്കുന്നു ഈ പറഞ്ഞ പോലെ ബാഹുബലി എന്ന സിനിമ. എന്നാലും നമ്മൾ കാര്യങ്ങളിലേക്ക് കടന്നു വരാം. 20 കോടി ഷെയറാണ് സിനിമയ്ക്ക് ഇപ്പോൾ ഈ സിനിമയ്ക്ക് കിട്ടിയതായിട്ട് അറിയുന്നത്. 20 കോടി ഷെയർ കിട്ടണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം കളക്ഷൻ വരണം എന്നുള്ളത്. തിയേറ്റർ പ്രോഫിറ്റ് എന്നുള്ള ഒരു ലേബലിലേക്ക് വന്ന സിനിമയാണ്. തിയേറ്റർ പ്രോഫിറ്റിലെ ഏറ്റവും ഭീകരമായ സക്സസ് ആയി മാറിയിരിക്കുന്നു ഭീഷ്മപർവം എന്ന് എടുത്തു തന്നെ പറയാം. ഈ സിനിമ ഏകദേശം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 35 കോടിയൊക്കെ ആയിരിക്കാം തിയേറ്റർ ഷെയർ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുന്ന ഷെയർ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം തിരക്കാണ് ഇന്നും ഈ സിനിമയ്ക്കുള്ളത്. ഇന്നും നമ്മൾ പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴും നമുക്ക് അറിയാവുന്ന ആളുകൾ സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും നല്ല ഓക്യുപ്പൻസി തന്നെയാണ്. ചങ്ങനാശ്ശേരി പോലെയുള്ള നഗരങ്ങളിൽ 2.5 ഷോയ്ക്കൊക്കെ ഏകദേശം ഒരു 75-80% ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും ഫാമിലി തന്നെയാണ്, മിക്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണെന്ന് പറയാം. കൂടുതലും ഫാമിലിയും യൂത്തും എല്ലാം കൂടെ ചേർന്നിട്ട് തന്നെയാണ്. കോഴിക്കോട് ഏരിയ, അത് പ്രത്യേകിച്ച് വടക്കൻ ഏരിയകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഭീകരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. പല സ്ഥലങ്ങളിലും ഇന്ന് ഈവനിങ് ഷോസ് ഇപ്പോഴും ഒരു ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എറണാകുളം പോലെയുള്ള ടൗണുകളിൽ നമുക്കറിയാം ലുലു അങ്ങനെയുള്ള മാളുകളിലേക്ക് ഇന്ന് വലിയ തിരക്ക് തന്നെയാണ്. കാരണം അത്രത്തോളം ആളുകൾ അവിടെ വരുന്നത് കൊണ്ട് തന്നെയാണ്. ചെറിയ നാട്ടുപ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈവനിങ് ഷോയ്ക്കാണ് കൂടുതൽ തിരക്ക് വരുന്നത്. ബാക്കി മോർണിംഗ് ഷോയ്ക്കൊക്കെ കുറവുമായിരുന്നു. കാര്യം ഇതാണ്, 20 കറോർ ഷെയറിലേക്ക് എത്തുന്നു. ആദ്യമായി എത്തിയത് നമുക്കറിയാം പുലിമുരുകൻ എന്ന സിനിമയാണ്. അതിനുശേഷം നമുക്ക് ലൂസിഫർ എന്ന സിനിമ വരികയും അതിന് ശേഷം ബാഹുബലി വരികയും ഇപ്പോൾ ഭീഷ്മപർവം 20 കോടി ക്ലബിലേക്ക് കയറുന്നു എന്നുള്ളത്. ഇവിടെ ഭീഷ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ കോസ്റ്റിൽ വന്ന ഒരു സ്മോൾ ബജറ്റ് സിനിമ എന്ന് തന്നെ പറയാം. ഒരു സ്മോൾ ബജറ്റ് സിനിമയുടെ എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടാണ്, ഒരു ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ പറയാം. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഷെയർ കൂടിക്കൊണ്ടിരിക്കും. ഭീകരമായിട്ടുള്ള തിരക്ക് തന്നെയാണ്. ഇത് 3, 4, 5 വാരങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോലും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേപ്പ് മീഡിയാസ്.